നിശബ്ദത എന്ന് ഉദ്ദേശിക്കുന്നത് മിണ്ടാതിരിക്കുക എന്നല്ല നിശബ്ദത അല്ലെങ്കിൽ ശബ്ദമില്ലായ്മ എന്ന് പറയുന്നത് ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല എന്നാൽ അങ്ങനെ ആയിത്തീരാ പകുതി വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾ പറയുന്ന അതേ കാര്യം തന്നെ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ എന്ന് നോക്കുക പെട്ടെന്ന് നിങ്ങൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെയധികം ബോധവാന്മാരാകും കാറ്റ് അതിൻ്റേതായ ശബ്ദമുണ്ടാക്കുന്നു അതുപോലെ തന്നെ ജലവും ൂമിയും അതുപോലെ തന്നെ ആകാശവും അതിൻ്റെതായ ശബ്ദമുണ്ടാക്കുന്നു എല്ലാ ആകാശ വസ്തുക്കളും അവയുടെതായ ശബ്ദമുണ്ടാക്കുന്നു വേദനയുടെ ശബ്ദങ്ങൾ സന്തോഷത്തിൻ്റെ ശബ്ദങ്ങൾ ദുരിതത്തിൻ്റെ ശബ്ദങ്ങൾ ആനന്ദത്തിൻ്റെ ശബ്ദങ്ങൾ എല്ലാത്തിനും അതിൻ്റെതായ ശബ്ദങ്ങളുണ്ട് മനുഷ്യജീവിതത്തിൽ ഇത് വളരെ സത്യമാണ് ജീവന്റെ ശബ്ദങ്ങൾ ഒപ്പം മരണത്തിൻ്റെ ശബ്ദങ്ങൾ മൗനത്തിനു പോലും ശബ്ദങ്ങളുണ്ട് അതിനാൽ ശബ്ദങ്ങളുടെ ഈ സങ്കീർണമായ സംയോജനം വ്യത്യസ്ത തരത്തിലുള്ള ശബ്ദങ്ങൾക്ക് വ്യത്യസ്ത ഉദ്ദേശ്യങ്ങളുണ്ട് വ്യത്യസ്ത തലത്തിലുള്ള നിർബന്ധിതാവസ്ഥ വ്യത്യസ്ത തലത്തിലുള്ള കെട്ടുപാടുകൾ ബന്ധനത്തിൻ്റെ വ്യത്യസ്ത സാധ്യതകൾ ഇതിൽ നിന്നെല്ലാം എന്തുകൊണ്ടാണ് ഒരാൾ നിശബ്ദത തിരഞ്ഞെടുക്കുന്നത് സ്വയം ജീവിതം നിഷേധിക്കുന്നതിനുള്ള ഒരു മാർഗമല്ല നിശബ്ദത ഇത് സ്വന്തം അഭിപ്രായ സ്വാതന്ത്ര്യത്തെ നിരാകരിക്കുന്നില്ല നിർബന്ധതയിൽ നിന്ന് ബോധപൂർണതയിലേക്ക് നീങ്ങുന്നതിനുള്ള ഉപാധിയാണ് നിശബ്ദത എല്ലാ ശബ്ദങ്ങളും പ്രതിനിധീകരിക്കുന്നത് വ്യത്യസ്ത രൂപങ്ങളെയും നിർബന്ധിത പ്രേരണകളുടെ വ്യത്യസ്ത അളവുകളെയുമാണ് അസ്തിത്വത്തിൻ്റെ നിർബന്ധിത പ്രകൃതത്തിൽ പെട്ടുപോകാതെ ഒരാൾ ബോധവാനാകാൻ സ്വയം തിരഞ്ഞെടുക്കുമ്പോൾ അയാൾ സ്വാഭാവികമായും നിശബ്ദത തിരഞ്ഞെടുക്കും നിശബ്ദത എന്നാൽ നിങ്ങളുടെ വായ അടയ്ക്കുക എന്നോ കാതുകൾ മൂടുക എന്നോ അല്ല അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് നിശബ്ദമായി പാടാൻ കഴിയും നിശബ്ദമായി നൃത്തം ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് നിശബ്ദമായി സംസാരിക്കാൻ കഴിയും നിശബ്ദമായി നിലവിളിക്കാൻ പോലും കഴിയും അതിന് ശ്രമിക്കേണ്ട അവരും നിശബ്ദരായിരിക്കുമ്പോൾ നിങ്ങൾ എന്നല്ല ഇതിനർത്ഥം നിശബ്ദതയിൽ നിലവിളിക്കുക എന്നാൽ അതല്ല കാരണം ശബ്ദം ഉപരിതലത്തിലെ പ്രതിഭാസമാണ് എന്നാൽ നിശബ്ദത ഉൾക്കാമ്പാണ് ഉപരിതലം മാത്രമാണ് ശബ്ദമുണ്ടാക്കുന്നത് ഇപ്പോൾ വെള്ളം പ്രതലത്തിൽ തട്ടുകയും ശബ്ദമുണ്ടാക്കുകയും ചെയ്യുന്നു എന്നാൽ ആഴത്തിൽ പോയാൽ അവിടെ ശബ്ദമില്ല ജീവിതത്തിൻ്റെ കാര്യവും അങ്ങനെ തന്നെ ഉപരിതലത്തിൽ ഇത് വളരെയധികം സങ്കീർണമായി ശബ്ദ കലുഷിതമാണ് ശബ്ദങ്ങളാൽ അത് നമ്മളെ അന്താളിപ്പിക്കുന്നു എന്നാൽ ഉൾക്കാമ്പിൽ അവിടെ ശബ്ദമില്ല ഇംഗ്ലീഷ് ഭാഷയിൽ ശബ്ദമില്ലായ്മയ്ക്ക് വാക്കില്ല അതിനെ നമ്മൾ നിശബ്ദമെന്ന് വിളിക്കുന്നു അതിനർത്ഥം ശബ്ദത്തിൻ്റെ അഭാവം ശബ്ദത്തിൻ്റെ പൂർണ്ണമായ അഭാവം ശബ്ദത്തിൻ്റെ അഭാവം എന്നാൽ പ്രതിഫലനത്തിൻ്റെ അഭാവം പ്രതിഫലനത്തിൻ്റെ അഭാവം എന്നാൽ ജീവന്റെ അഭാവം എന്നാണ് ജീവന്റെ അഭാവം എന്നാൽ സൃഷ്ടിയുടെ അഭാവം എന്നാണ് സൃഷ്ടിയുടെ അഭാവം എന്തെന്നാൽ സൃഷ്ടാവിൻ്റെ അഭാവം എന്നാണ് അതിനാൽ സൃഷ്ടിക്കും സൃഷ്ടാവിനും അതീതമായ ഒരു ഇടം ജീവിതത്തിനും മരണത്തിനും അതീതമായ ഒരു മാനം അതിനെ മൗനം അല്ലെങ്കിൽ നിശബ്ദം എന്ന് വിളിക്കുന്നു ഒരാൾക്ക് പരിശീലിക്കാൻ കഴിയില്ല അങ്ങനെ ആയി തീരാൻ സാധിക്കും സാധാരണയായി രണ്ട് പദങ്ങളാണ് ഇത് വിവരിക്കുവാനായുള്ളത് ഒന്ന് മൗനമാണ് അതിനർത്ഥം നിങ്ങൾ നിശബ്ദത പരിശീലിക്കുന്നു നിശബ്ദനായിട്ടല്ല വായ അടച്ച് നിങ്ങൾ നിങ്ങൾ മൗനമായിരിക്കുന്നു ഇത് നിശബ്ദതയിലല്ല മൗനമെന്നാൽ നിശബ്ദത പരിശീലിക്കുന്നു എന്നാണ് മറ്റെന്തെങ്കിലും പരിശീലിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതായി തീരുകയില്ല നിങ്ങളൊരു ജീവനാണോ അതോ ജീവനാകാൻ പരിശീലിക്കുകയാണോ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങൾ ജീവനാണോ അതോ ജീവനാകാൻ പരിശീലിക്കുകയാണോ പരിശീലിക്കുകയാണോ അല്ല നിങ്ങൾ ജീവനാണ് വളരെ നന്നായി പരിശീലിക്കപ്പെട്ടിട്ടില്ല എങ്കിലും നിങ്ങൾ ജീവനാണ് അതുപോലെ ഇവിടെയും വ്യത്യാസമുണ്ട് നിശബ്ദത പാലിക്കുന്നതും നിശബ്ദമാകുന്നതും തമ്മിൽ നിശബ്ദത പരിശീലിക്കുന്നത് ഒരു നിശ്ചിത നിയന്ത്രണമായിട്ടാണ് ആരംഭിക്കുന്നത് എന്നാൽ സാവധാനം ഒരാൾ നിശബ്ദത പരിശീലിച്ചു വന്നാൽ ഒരാൾക്ക് ഒരാൾക്ക് നിശബ്ദനാകുവാൻ കഴിയും തീവ്രമായ പ്രവൃത്തിയിൽ ഉൾപ്പെട്ടാൽ ഒരാൾക്ക് നിശബ്ദനാകാം എന്നാൽ ആർക്കും തീവ്രമായ പ്രവർത്തനം എന്നേക്കുമായി നിലനിർത്താൻ കഴിയില്ല തീവ്രമായ പ്രവൃത്തികൾ അല്പം നിമിഷങ്ങൾ മാത്രമേ ഉണ്ടാകൂ അതാർക്കും നിലനിർത്തുവാൻ കഴിയില്ല നിഷ്ക്രിയത്വത്തിൽ നിങ്ങൾക്കത് നേടാൻ കഴിയുമെങ്കിൽ മാത്രമേ അതിന് സ്ഥിരതയുണ്ടാവൂ തീവ്രമായ പ്രവർത്തനത്തിൽ മാത്രം എന്തെങ്കിലും സാധ്യമാണെങ്കിൽ അതൊരിക്കലും സുസ്ഥിരമല്ല വളരെ വളരെ തീവ്രവും ഉല്ലാസവുമായ ആലാപന നിമിഷത്തിൽ ആരെങ്കിലും ഒരു നിമിഷം നിശബ്ദത അനുഭവിക്കുകയോ ആസ്വദിക്കുകയോ ചെയ്യാം എന്നാൽ എത്ര നേരം അത് നിലനിർത്താനാകും നിങ്ങളുടെ തൊണ്ട കീറുകയും പിന്നെ അയൽക്കാർ നിങ്ങളെ കൊല്ലുകയും ചെയ്യാം സാധ്യതയുണ്ട് അതിനാൽ ഈ സാധ്യത നിശബ്ദതയിലേക്ക് വരുവാനുള്ള അല്ലെങ്കിൽ നിശബ്ദനാകുവാനുള്ള എന്നുവെച്ചാൽ പൂർണ്ണമായും നിശ്ചലനാകുക എന്നതാണ് നിശ്ചലത പല തരത്തിൽ നേടുവാൻ കഴിയും നിങ്ങളൊരു പാമ്പിനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവൻ നിശ്ചലനാണ് വേട്ടയാടുന്ന ഒരു കടുവയെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം അവൻ നിശ്ചലനാണ് തീവ്രമാണ് നിശ്ചലവുമാണ് ഇവയെല്ലാം നിലനിൽപ്പിനായി പ്രയോഗിക്കപ്പെടുന്ന നിശ്ചലതയുടെ വ്യത്യസ്ത മാനങ്ങളാണ് ഒരു പാമ്പിടക്കിടെ ചലിച്ചുകൊണ്ടിരുന്നാൽ അത് കൊല്ലപ്പെടും ഒരു കടുവയ്ക്ക് എങ്ങനെ നിശ്ചലമായിരിക്കണമെന്ന് അറിയില്ലെങ്കിൽ അതിനൊരിക്കലും ഭക്ഷണം ലഭിക്കില്ല ഇതെല്ലാം അതിജീവനത്തിൻ്റെ മാർഗങ്ങളാണ് മനുഷ്യനാണെങ്കിൽ അതിജീവനത്തിനായി എപ്പോഴും പ്രയത്നിക്കേണ്ടതാണ് അവൻ്റെ അവൻ്റെ കാഴ്ചപ്പാട് അതിജീവനത്തിന് അതീതമാകുന്ന നിമിഷം അപ്പോൾ മാത്രമേ അവൻ നിശ്ചലതയെക്കുറിച്ച് ചിന്തിക്കൂ അയാൾ അയാൾ സ്വയം നിരീക്ഷിക്കുമ്പോൾ തൻ്റെ നിർബന്ധിതമായുള്ള സങ്കീർണ്ണത അയാൾ ശ്രദ്ധിക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാകും അത് പരിഹരിക്കാനുള്ള ഏകമാർഗം നിശ്ചലമാകുക എന്നതാണെന്ന് ഈ ശരീരത്തെ അതോടൊപ്പം ഈ മനസ്സിനെ നിശ്ചലമാക്കാൻ പരിശീലിപ്പിക്കാൻ കുറച്ച് പരിശ്രമം ആവശ്യമാണ് ഒരാൾ വെറുതെ ആനന്ദിക്കുകയാണെങ്കിൽ അവൻ നിശ്ചലനായിത്തീരും അല്ലാത്ത പക്ഷം ഒരാൾ കുറച്ചുകൂടി പരിശ്രമിക്കണം ഈ ശരീരത്തെ സമ്പൂർണ നിശ്ചലതയിലേക്ക് കൊണ്ടുവരാൻ ഒരാൾ പരിശ്രമിക്കേണ്ടതുണ്ട് മിക്ക ആളുകൾക്കും ഒരു സ്ഥലത്ത് ദീർഘനേരം ഇരിക്കാൻ കഴിയില്ല അവർ എല്ലായ്പോഴും എല്ലായ്പ്പോഴും ചലിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ രോഗിയാകുന്നത് അയാൾക്ക് എങ്ങനെ നിശ്ചലമായി അറിയാത്തത് കൊണ്ടാണ് കാരണം നിശ്ചലാവസ്ഥയിൽ നിങ്ങൾ സൃഷ്ടിക്കപ്പുറമുള്ള ഒരു തലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒരിക്കലും അതുമായി സമ്പർക്കം പുലർത്തുകയാണെങ്കിൽ രോഗമെന്നൊരവസ്ഥ ഉണ്ടാവില്ല ഇരിക്കുന്നു എൻ്റെ ശരീരം ധ്രുവിച്ച് താഴെ വീണാൽ പോലും എനിക്ക് രോഗമില്ല അത് അവിടെയുണ്ട് എന്തെന്നാൽ വാസ്തവത്തിൽ ഒരാൾ പൂർണ്ണമായും നിശ്ചലനാകുമ്പോൾ ശരീരത്തിൻ്റെ തന്ത്രങ്ങളെ അതിൻ്റെ ഘടനയെ മനസ്സിലാക്കിയില്ലെങ്കിൽ അയാൾക്ക് ശരീരത്തെ നിലനിർത്താൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ എന്തിനാണ് നിശ്ചലനാകേണ്ടത് എനിക്കെൻ്റെ ശരീരം നഷ്ടപ്പെടുമോ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം നഷ്ടപ്പെടും നിങ്ങളുടെ ശരീരം നഷ്ടപ്പെടാനുള്ള സമയം വരുമ്പോൾ അത് അനുഗ്രഹീതമായി നടക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ അല്പമെങ്കിലും നിശ്ചലത അറിഞ്ഞിരിക്കണം ഈ വസ്ത്രം അതേ ലാഘവത്തോടെ അതേ അനായാസതയോടെ അതേ മനോഹാരിതയോടെ നിങ്ങളുടെ ശരീരം ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കുറച്ച് നിശ്ചലത ആവശ്യമാണ് അല്ലാത്ത പക്ഷം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പറിച്ചെടുക്കേണ്ടി വരും അതൊരു അസുഖകരമായ കാര്യമാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പറിച്ചു മാറ്റപ്പെടുമ്പോൾ അത് അസുഖകരവും വേദനാജനകവുമാണ് ശരീരത്തെ വേർപെടുത്താനായില്ലെങ്കിൽ ജീവിതം അനുഗ്രഹീതമാകില്ല ഒരാൾക്ക് കൃപ കൈവരിക്കണമെങ്കിൽ കുറച്ചെങ്കിലും നിശ്ചലത ജീവിതത്തിലേക്ക് പ്രവേശിക്കണം ഇത് സംഭവിക്കണമെങ്കിൽ ഒരു നിശ്ചിത അളവ് നിശബ്ദത നിങ്ങളിൽ ഉണ്ടാവണം ഇപ്പോൾ അതില്ലെങ്കിൽ കുറഞ്ഞത് അല്പമെങ്കിലും മൗനം പരിശീലിക്കുക ഒരു മണിക്കൂറിൽ നിങ്ങൾ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിമൂന്ന് വാക്കുകൾ ഉച്ചരിക്കുന്നുണ്ടെങ്കിൽ എത്ര വാക്കുകളാണ് ഒരു മിനിറ്റിൽ എത്ര വാക്കുകൾ പറയും ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിമൂന്ന് വാക്കുകൾ പറയുന്നുണ്ടോ ഞാൻ കരുതി അത് അസാധ്യമാണെന്ന് ശരി ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു എത്ര നമ്പർ തന്നെ ആയാലും അതിനാൽ നിങ്ങൾ പകുതി വാക്കുകൾ മാത്രം ഉപയോഗിച്ച് നിങ്ങൾ പറയുന്ന അതേ കാര്യങ്ങൾ പറയുവാൻ കഴിയുമോ എന്ന് നോക്കുക പെട്ടെന്ന് നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും അങ്ങേയറ്റം ബോധവാന്മാരാകും ഇപ്പോൾ വാക്കുകളുടെ അതിസാരമാണ് സംഭവിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് വാക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് വാക്കുകളുടെ അതിസാരമാണ് ഇപ്പോൾ നിങ്ങൾ പകുതി വാക്കുകൾ മാത്രം ഉപയോഗിച്ച് നിങ്ങൾ അതേ കാര്യങ്ങൾ തന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾ വളരെയധികം ബോധവാനായിരിക്കണം അല്ലാത്ത പക്ഷം നിങ്ങൾക്കത് പറയാൻ കഴിയില്ല ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ നാളെ ഒരു ദിവസം ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾ എത്ര വാക്കുകൾ ഉച്ചരിക്കുന്നു അത് പകുതിയെ കുറയ്ക്കുക നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കുറയ്ക്കരുത് അപ്പോഴും അതേ കാര്യങ്ങൾ പറയുക പക്ഷെ പകുതി വാക്കുകൾ ഉപയോഗിച്ച് ലോകം മുഴുവൻ എത്ര അത്ഭുതകരമായി അനുഭവപ്പെടുമെന്ന് നിങ്ങൾക്കറിയാമോ ലോകം മനോഹരമായ സ്ഥലമായി മാറും ഞാൻ നിങ്ങളോട് പറയുന്നു എല്ലാവരും നാളെ ഇത് ചെയ്യാൻ തയ്യാറായാൽ നിരവധി വിവാഹങ്ങൾ സംരക്ഷിക്കപ്പെടും